തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് 8-ാം ക്ലാസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കുന്നതിനായി ദുർബല വകുപ്പുകൾ ചുമത്തി പോലീസ് FIR ഇട്ടതായി ബന്ധുക്കൾ. കൊല്ലം ഉളിയക്കോവിൽ സ്വദേശിയും കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ 13-കാരനാണ് ക്രൂര മർദ്ദനത്തിനിരയായത്. കഴിഞ്ഞ 11-ാം തീയതി വൈകിട്ട് 5-നായിരുന്നു സംഭവം. ഉളിയക്കോവിൽ സ്വദേശി പ്രജിത്ത് കുട്ടിയെ മർദ്ദിച്ചെന്നാണ് പരാതി. സൈക്കിൾ യാത്രയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ തമ്മിലുണ്ടായ തർക്കമാണ് മർദ്ദിക്കാൻ കാരണമെന്ന് പറയുന്നു. കൂടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പ്രദേശത്തുണ്ടായിരുന്നവരെ കൂട്ടി സംഭവസ്ഥലത്തെത്തിയപ്പോഴേക്കും മർദ്ദനം തുടർന്നുകൊണ്ടേയിരുന്നു. സ്ഥലത്തെത്തിയവർ കുട്ടിയെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും വകവെക്കാതെ വീണ്ടും മർദ്ദനം തുടർന്നതായിട്ടാണ് ആരോപണം. കുട്ടി വിവരം ഫോണിൽ വിളിച്ച് വീട്ടുകാരെ അറിയിക്കുകയും രക്ഷിതാക്കളെത്തി അടിയേറ്റ് അവശനായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് CWC കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുകയും പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അല്ല, ഞാൻ തയ്യക്കടയിൽ ഇരിക്കുമ്പോഴാണ് ഈ കൊച്ചിനെ ആ ക്ലബിൻ്റെ അടുത്ത് അവിടെ പഠിക്കുന്നത്. ആ ടൂട്ടോറുണ്ട് ആ ക്ലബിൻ്റെ മേളിൽ. അപ്പോൾ അവിടുന്ന് ഒരു പയ്യനെ ഈ പയ്യൻ പോയി പ്രജിത്ത് അവിടുന്ന് പിടിച്ചോണ്ട് വരുന്നേ കാണുന്നത്. അപ്പോൾ ഈ പിടിച്ചോണ്ട് വരുമ്പോൾ നമ്മുടെ വിചാരം ഈ പയ്യൻ്റെ പെങ്ങളുടെ മോനോ ആരോ ആയിരിക്കും, ട്യൂഷന് കയറാത്തത് കൊണ്ട് പിടിച്ചോണ്ട് പോകുന്നെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കടയിൽ പിന്നെ വേറൊരു സ്ത്രീ തുണിയായിട്ട് വന്ന് ഇയാൾ എൻ്റെ ഭാര്യ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാൻ ആ ആർച്ചിൻ്റെ അകത്ത് അമ്പലത്തിലോട്ട് കയറുമ്പോൾ അമ്പലത്തിലെങ്ങും ആരുമില്ല. അപ്പോഴാണ് ഇവൻ്റെ മോനും ഉണ്ട് കൊച്ചി ഇറങ്ങി. അപ്പോൾ ഇവൻ പിടിച്ചകത്തോണ്ട് കൊണ്ടുപോയിട്ട് അപ്പോൾ ആർച്ചിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് പെടലിൽ കടിക്കുന്ന രംഗമാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാൻ പ്രഭയെ എടുത്ത് പറയുന്നത്, പ്രഭയെ അവൻ്റെ പെങ്ങളുടെ മോനാണെന്നോ ആരോ ഒന്നും അറിഞ്ഞില്ല, ട്യൂഷന് കയറാത്തതുകൊണ്ടായിരിക്കും പിടിച്ചോണ്ട് പോയത്. നീ എളുപ്പം ചെന്ന് പ്രജിത്ത് അമ്മ അറിയാമെന്ന് പറയുന്നില്ല, എളുപ്പം ചെന്ന് പറഞ്ഞ ഒന്ന് സോൾവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവൾ പോകുന്നത്. പോകുമ്പോഴത്തേക്ക് ഇവൻ അവനെ കുട്ടിയെ അതിനകത്ത് കൊണ്ടുപോയിട്ട് അടിച്ചെന്ന് പോകുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അടിച്ചെന്ന് പറഞ്ഞാൽ ഇവൾ ചെല്ലം ഇതിൻ്റെ മുഖമെല്ലാം വീങ്ങിയിരിക്കുക. അപ്പോഴും ഇവൻ കുത്തിന് പിടിച്ചിരിക്കുക. അപ്പോൾ ഈ പ്രഭ പറയുന്നത് പ്രജിത്തെ കാര്യം എന്തുവാ, കൊച്ചു കുഞ്ഞല്ലേ, നീ അവരെ വീട്ടിൽ കൊണ്ടുപോയി അവരെ അച്ഛനെ അമ്മയെ എടുത്ത് കാര്യം പറ എന്ന് പറയുമ്പോഴും ഇവൻ വളരെ വലിയ രൂക്ഷമായി. അതായത് വലിയ ആണുങ്ങളെടുത്ത് ഒരു ശത്രുവിനെ കഴിയുന്നതാണ് കാണുന്നത്, 12 വയസ്സുള്ള കുഞ്ഞിനോട് ഇവൻ കാണിക്കുന്നത്. പക്ഷേ നിലവിളി ഭയങ്കരമായിട്ട് ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നതിൻ്റെ നിലവിളി കേട്ടിട്ടാണ് അതിൻ്റെ തൊട്ട് അടുത്തുള്ള ചായക്കടക്കാർ, ഞാൻ അവിടെ ശ്രീദേവി ഡാൻസ് അക്കാഡമി എന്ന് പറയും, ആ ചേച്ചി വസന്ത ചേച്ചി ഈ പറയുന്ന ആ പരിസരത്തുള്ളവർ ഓടുന്നത് ഈ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടാണ്. അതുവരെ ഒരു വ്യക്തിയും അറിയുന്നില്ല ഈ കുട്ടിയെ അങ്ങനെ കൊണ്ടുപോയെന്നും അടിക്കുന്നതും. എന്നാൽ JJ Act പ്രകാരം കേസെടുക്കേണ്ട പോലീസ് ദുർബലമായ വകുപ്പ് ചുമത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ പ്രതിയെ വിട്ടയക്കുകയായിരുന്നു എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. പിറ്റേന്നായപ്പോഴത്തേക്ക് വീണ്ടും അവന് വയറുവേദനയായി. ഇവിടെ വന്ന് ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ചേട്ടൻ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് അവനെ ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ എടുത്ത് സ്കാനൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവര് പറഞ്ഞ്, ഞാൻ പറഞ്ഞു സാറേ അവൻ ഒട്ടും വയ്യെന്ന് പറഞ്ഞ്. അവൻ അത്രയ്ക്കും വേണ്ടി അവശതയായിപ്പോയി ഒട്ടും വയ്യെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, നാളെ വന്ന് സർജനെ കാണിച്ചാൽ മതി. ഞാൻ പറഞ്ഞ് പറ്റത്തില്ല, എനിക്ക് ഇന്ന് ഒബ്സർവേഷനിൽ കിടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് പറ്റത്തില്ല, പിന്നെ നാളെ വന്ന് സർജനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞ് സർജനെ കണ്ടാൽ മതിയെന്നും പറഞ്ഞ് ഇവരങ്ങ് പോയി. അവരങ്ങ് എന്നിട്ട് എഴുതി ഒപ്പിട്ട് തന്ന്. ഞാൻ അങ്ങനെ അവിടുന്ന് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിക്രൂരമായി മർദ്ദനമേറ്റ കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ് രക്ഷിതാക്കൾ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.